ദൃശ്യം ടു ഹിന്ദി വെർഷൻ നല്ല സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട്. പക്ഷേ റീമേക്കുകളെ ഇപ്പോൾ റിജക്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ദൃശ്യം ടു എങ്ങനെ ഇത്ര വിജയമായി എന്നൊരു ചോദ്യമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. റിജക്ഷൻ ഓഫ് റീമേക്സ്. ബോളിവുഡിൽ പൊതുവെ റീമേക്ക് ഫിലിംസ് വന്നാൽ ആളുകൾക്ക് തീരെ താല്പര്യമില്ല. ഇത് പാൻഡമിക് എറ മുതൽ ഓഡിയൻസ് മറ്റ് ലാംഗ്വേജ് സിനിമകൾ കാണാൻ തുടങ്ങിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നും പറയാം. എല്ലാവർക്കും ഫോണിൽ തന്നെ എല്ലാ ലാംഗ്വേജ് റെഫർ ചെയ്യാനുള്ള സെറ്റപ്പും ഉണ്ട്. സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡ് നോർത്ത് ഓഡിയൻസിൻ്റെ ഇടയിലും ഉണ്ട്. ബട്ട് സ്റ്റിൽ ആസ് എ റീമേക്ക് നല്ല വൃത്തിക്ക് ചെയ്ത സിനിമകൾ ബോക്സ് ഓഫീസ് ഫ്ലോപ്പായി. വിക്രം വേദയൊക്കെ ഒരു കുറച്ചും കൂടി മാസീവ് രീതിയിൽ ചെയ്ത റീമേക്കാണ്. പേഴ്സണലി കാസ്റ്റിംഗ് കൊണ്ടും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, ബഡ്ജറ്റ് വേരിയേഷൻ ഒക്കെ വെച്ചിട്ടും ഹിന്ദി വേർഷനാണ് തമിഴിനേക്കാൾ ഇഷ്ടമായത്. ബട്ട് സ്റ്റിൽ അത് ഫ്ലോപ്പാണ്. ലാൽ സിംഗ് ചദ്ദ ഒക്കെ ഒരു ജസ്റ്റിഫയിങ് റീമേക്കാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ വാലിൽ കെട്ടാൻ ബോയ്കോട്ട് ബോളിവുഡ് എന്നൊരു പ്രാന്തം ഇപ്പോൾ അവിടെയുണ്ട്. വൺ ഓഫ് ദ സ്റ്റീരിയോ ടൈപ്പ് ഓഡിയൻസ് ഇൻ ഇന്ത്യ റൈറ്റ് നൗ. അതെ, എനിക്കൊരുവിധം നോർത്തേൺ ഓഡിയൻസിനെ കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. പക്ഷേ ദൃശ്യം ടു ഈ ലീഗിൽ വരാതെ ഇരിക്കാൻ ഒരു കാരണമുണ്ട്. അത് അടുത്ത പാർട്ടിൽ പറയാം. സക്സസ് ഓഫ് ദ ഫസ്റ്റ് പാർട്ട്. ദൃശ്യം ഫസ്റ്റ് പാർട്ട് ബോളിവുഡ് ഓഡിയൻസ് നല്ല റീമേക്കുകളെ വരെ ബന്ധമില്ലാതെ അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ ഇറങ്ങിയ സിനിമയല്ല. ആൻഡ് സൗത്ത് ഫിലിംസ് അത്രയ്ക്ക് അവിടെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് മലയാളത്തിൽ ക്ലിക്കായ പോലെ തന്നെ ദൃശ്യം തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും വർക്കായി. അതുകൊണ്ട് തന്നെ അജയ് ദേവ്ഗൺ, സൽഗോനാക്കർ ഒരു ഫാൻ ബേസ് സൃഷ്ടിച്ച കഥാപാത്രമായി. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു പതിപ്പ് വരുമ്പോൾ ഈ ഒരു എഫക്റ്റ് കാരണം ഓഡിയൻസ് മലയാളം വേർഷനെക്കുറിച്ച് ബോധേർഡ് ആവില്ല. ഇത് തന്നെയാണ് ഭൂൽ ബുലയ്യ, ഹാരാഫേരി, തേരേനാം, വാണ്ടഡ്, സിംഗം പോലെയുള്ള സിനിമകളുടെ കേസിലും. ഒരു പൊടിക്ക് പോലും ഒറിജിനലിനെ ഒരു രീതിയിലും അവർ അംഗീകരിച്ചു കൊടുക്കാത്തത്. പോക്കിരിയിലെ പാൻ ടു ഒന്നുമല്ല, വാണ്ടഡിലെ രാധയാണ് ടോപ്പ്, അല്ലെങ്കിൽ മണിച്ചിത്രത്താഴ് ഒന്നുമല്ല എന്നുള്ള കുറേ ലെയിം വാദങ്ങൾ കാണും. ഈ ഒരു രീതിയിൽ ഒരു തരത്തിലും ഒറിജിനലിനെ വിട്ടുകൊടുക്കാത്ത രീതിയിൽ അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യം ഫ്രാഞ്ചൈസ് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലിമിറ്റേഷൻ ഓഫ് മലയാളം വേർഷൻ. മലയാളത്തിൽ ദൃശ്യം ടു ആരും ചോദിക്കാത്ത സീക്വലായിരുന്നു. ലാലേട്ടൻ്റെ പോസ്റ്റ് ഓഡിയൻ എഫക്റ്റ് കാരണം ഈ ഒരു സീക്വലിന് മാത്രം എന്താണുള്ളത് എന്ന ഐഡിയ ഇല്ലാത്ത രീതിയിൽ എംപ്റ്റി അപ്രോച്ചായിരുന്നു ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് മുതൽ. പക്ഷേ റിലീസായപ്പോൾ എല്ലാവരും ഞെട്ടി. പക്ഷേ ദൃശ്യം ടു വളരെ റിസ്ക് പിടിച്ച രീതിയിൽ, എന്നാൽ കുറേ റെസ്ട്രിക്ഷൻസ് മാനിച്ചുകൊണ്ട് ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത ഫിലിമാണ്. ആ പാറ്റേണിൽ ഒരു തിയേറ്റർ റിലീസ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് കാരണമാണ് ഈ സിനിമ ഒ ടി ടി രീതിയിൽ റിലീസ് ചെയ്യാൻ പിന്നെ ജിത്തു തീരുമാനിക്കുന്നത്. ഈവൻ തെലുങ്കുവിൽ റീമേക്ക് ചെയ്തപ്പോഴും പ്രത്യേകിച്ച് ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. ജിത്തു അതേ പാറ്റേണിൽ ഇട്ട് തന്നെയാണ് പിന്നെയും ചെയ്തത്. അവിടെയാണ് അഭിഷേക് പഥക് എന്ന ഡയറക്ടർ കയറി കളിച്ചത്. അഡ്വാൻറ്റേജ് ഓഫ് ഹിന്ദി വേർഷൻ. മലയാളത്തിൽ എന്താ ചെയ്തത് അത് തന്നെ മറ്റെല്ലാ ഭാഷയിലും ചെയ്തപ്പോഴും ഇതെല്ലാം ഒ ടി ടി റിലീസ് പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. പക്ഷേ അഭിഷേക് പഥക് എന്ന ഡയറക്ടർ ഒരു തിയേറ്റർ റിലീസ് എന്ന രീതിയിൽ തന്നെയാണ് ദൃശ്യം ടുവിനെ അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ വേർഷനിലുള്ള ലിമിറ്റേഷൻസ് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ചേഞ്ച് കൊണ്ടുവരാൻ അഭിഷേക് പഥക് നന്നായി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ലാംഗ്വേജിനെ പോലെ തിരക്ക് പിടിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ ചെയ്തത് അത് തന്നെ നമ്മളും ചെയ്താൽ മതിയെന്ന് കരുതി മറ്റുള്ള റീമേക്ക് വേർഷൻസിലെ പോലത്തെ പരിപാടി ഇവിടെ ഇല്ല. സമയമെടുത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വർക്ക് എടുത്തതിൻ്റെ കാരണമാണ് ദൃശ്യം ടു ഹിന്ദി വേർഷനിൽ ഇത്രയ്ക്ക് നല്ല ഔട്ട്പുട്ട് വന്നത്. ചില റീമേക്കുകളിൽ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ഒറിജിനൽ ഇല്ലാത്തത് എന്തൊക്കെയാണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒറിജിനലിനെ സ്കോർ ചെയ്യാൻ പറ്റാത്ത ഭാഗത്ത് വരെ റീമേക്കുകൾ സ്കോർ ചെയ്യും. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒറിജിനലിലെ അവസാന ഡ്രാഫ്റ്റാണ് വരുന്നത്, അതിൽ പിന്നെ ഒന്നും തൊടാനാവില്ല. പക്ഷേ റീമേക്കുകൾ വരുമ്പോൾ ഒറിജിനലിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റായ സ്ക്രീൻ പ്ലേ ആവും റീമേക്ക് ചെയ്യുമ്പോൾ ഉള്ള ഫസ്റ്റ് വേർഷൻ. ചിലർ ഒന്നും ചെയ്യാതെ അതുതന്നെ യൂസ് ചെയ്യും. പക്ഷേ അത്രയും ബെറ്റർ ഔട്ട്പുട്ട് വേണം എന്നുള്ളവർ ചേഞ്ചുകൾ വരുത്തും. ബെറ്റർ കാസ്റ്റിംഗ് ആൻഡ് സം ചേഞ്ചസ്. ദൃശ്യത്തിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് പാർട്ട് പോലെ ലാലേട്ടൻ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയാനോ ഒരു ഓപ്പോസിഷനായി എടുക്കുമ്പോൾ മുരളിഗോപിയെ വെച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോയ സീക്വലാണ് മലയാളത്തിലുള്ളത്. പക്ഷേ ഹിന്ദി വേർഷനിൽ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് അക്ഷയ് ഖന്ന ആൻഡ് തബു ആണ്. തബു രണ്ട് ഭാഗത്തിലും ചെയ്ത പെർഫോമൻസിനെ വെല്ലാൻ ആശാചരത്തിന് പറ്റില്ല. ആ റോളിന് പറ്റിയ ബെറ്റർ ആർട്ടിസ്റ്റ് വന്നതിൻ്റെ ഔട്ട്പുട്ടാണത്. ആൻഡ് അക്ഷയ് ഖന്ന ഒരു സംഭവം തന്നെയാണ്, കാരണം അജയ് ദേവ്ഗൺ പലപ്പോഴും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ മുതൽ വിജയ് സൽഗോനാക്കറിൻ്റെ ഫാമിലിയുമായുള്ള ഇൻട്രഡക്ഷനിൽ അക്ഷയ് ഖന്ന ടോപ്പ് ലെവലിൽ നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ
മുരളിഗോപി ചെയ്ത വേഷത്തിന് കൊടുത്ത ഒരു അപ്ഗ്രേഡ്. ഇത്രയും നല്ലൊരു ഓപ്പോസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റോറി ഹിന്ദിയിൽ നല്ല ത്രില്ലിംഗ് ആയി വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചേഞ്ചുകൾ കൊണ്ടുവന്നതിൻ്റെ ഗുണവുമുണ്ട്. നോ ഡബ്ബിംഗ്. പൊതുവേ സൗത്ത് ഫിലിംസിൻ്റെ ഹിന്ദി ഡബ് ഉള്ളത് കാരണമാണ് അത് കണ്ട ഓഡിയൻസ് റീമേക്കിനെ ഇങ്ങനെ എതിർക്കുന്നത്. ലാംഗ്വേജിൽ സബ്ടൈറ്റിൽ വെച്ച് കാണുന്ന ഓഡിയൻസിനേക്കാൾ കൂടുതൽ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജേഴ്സി, വിക്രം വേദ ഒക്കെ റീമേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഹിന്ദി ഓഡിയൻസ് അതെല്ലാം കണ്ടു തീർത്തതും ആൻഡ് റീമേക്ക് വന്നപ്പോൾ അധികമാരും അത് കാണാൻ പോകാതിരിക്കാൻ കാരണമായത്. പക്ഷേ ദൃശ്യത്തിന് ആപ്ലിക്കബിൾ അല്ല ഫസ്റ്റ് വേർഷൻ്റെ ഓൾറെഡി റീമേക്ക് വന്ന് അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വന്ന കാരണം. ഇതൊരു ഡബ് രീതിയിൽ ഒറിജിനലിനെ ഹിന്ദിയിലോ മറ്റൊരു ലാംഗ്വേജിലോ കൊണ്ടുവരാൻ അത് റീമേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സമ്മതിക്കില്ല. കാരണം അവരുടെ ഒരു ചാൻസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദൃശ്യം, ദൃശ്യം ടു ഒന്നും ഡബ് വരാത്ത കാരണം ഡബ് മാത്രം കാണാൻ പ്രിഫർ ചെയ്യുന്ന ഓഡിയൻസിൻ്റെ ഇടയിൽ മലയാളം വേർഷൻ പോപ്പുലർ അല്ല. ഡബ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഹിന്ദി വേർഷന് കിട്ടില്ല. ഡബ് ഒന്നും വരാത്തതിൻ്റെ റിസൾട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ ദൃശ്യം ടു ഹിന്ദിയിൽ സക്സസ്സായി, എല്ലാവരും പോയി മലയാളം തിയേറ്ററിൽ ഇറക്കിയിരുന്നെങ്കിൽ ഭയങ്കര സക്സസ്സായനെ അതിൻ്റെ പേരിൽ ആൻ്റണിയെ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. പാൻഡമിക് ടൈമിൽ ഒരു ഫിലിം ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ജിത്തു ഒരു സിനിമ എടുത്തു, അത് OTTക്ക് കൊടുത്തു. ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അത് മറ്റൊരു ഭാഷയിൽ സക്സസ് കണ്ടു. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ് മീ നിഖിൽ സൈനിങ് ഓഫ്. ബൈ.